മധുരവും എരിവും കുറച്ച് പുളിയും അതോടൊപ്പം തന്നെ ഗാർലിക്കിൻ്റെ ടേസ്റ്റോടും കൂടിയ ഒരു ചിക്കൻ സ്റ്റാർട്ടറിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലുള്ളത്. ഹണി ഗാർലിക് ചിക്കൻ. ഈ ഇൻഡോ ചൈനീസ് ഡിഷ് വളരെ എളുപ്പത്തിലും ടേസ്റ്റി ആയിട്ടും എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ഞാൻ ലിഷ, വെൽക്കം ടു മൈ ചാനൽ ദ കോഫി മാഗ്. നമ്മുടെ ഹണി ഗാർലിക് ചിക്കൻ ഉണ്ടാക്കുന്നതിനായിട്ട് ഞാനിവിടെ 750 ഗ്രാം ബോൺലെസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ ചെറിയ പീസുകളായിട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. വൃത്തിയാക്കിയതിന് ശേഷമുള്ള തൂക്കമാണ് 750 ഗ്രാം. ഇനി നമുക്കിതിലേക്ക് അരപ്പൊക്ക തേച്ച് പിടിപ്പിക്കണം. അതിന് 1/4 ടീസ്പൂൺ വെളുത്തുള്ളി നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ 1/4 ടീസ്പൂൺ ഇഞ്ചി ചതച്ചത്, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ സോയാ സോസ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഡാർക്ക് സോയാ സോസാണ്. ഇനി ഇവ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ചിക്കൻ പീസുകളിൽ എല്ലാം അരപ്പ് നന്നായി പിടിക്കുന്നതിന് വേണ്ടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടി ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കണം. കോൺഫ്ലോർ ചേർത്താലാണ് ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ ചിക്കൻ പീസുകൾക്ക് ആ ക്രിസ്പിനെസ് കിട്ടുന്നത്. നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ചിക്കനിലേക്ക് അരപ്പെല്ലാം പിടിക്കുന്നതിന് വേണ്ടി അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഇപ്പോൾ അരമണിക്കൂറായിട്ടുണ്ട്, നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കണം. അതിന് ഞാനിവിടെ വെജിറ്റബിൾ ഓയിൽ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി വരുമ്പോൾ തീ മീഡിയം ഫ്ലെയിമിൽ വെക്കണം. എന്നിട്ട് ചിക്കൻ്റെ പീസുകൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ചിക്കൻ ഒത്തിരി തിക്കി നിറച്ചിട്ട് കൊടുക്കണ്ട, വെന്ത് കിട്ടാൻ അധികം സമയമെടുക്കും. അതുകൊണ്ട് നമുക്ക് പല പ്രാവശ്യമായിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് സൺഫ്ലവർ ഓയിലാണേ. ചിക്കൻ ഇട്ട് കൊടുത്ത് 1 മിനിറ്റിന് ശേഷം മറിച്ചിട്ട് കൊടുക്കാം. ഒരു ഫോർക്കോ സ്പൂണോ ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കാട്ടോ. മറിച്ചിട്ടതിന് ശേഷം 1 മിനിറ്റും കൂടി ഫ്രൈ ചെയ്തെടുക്കണം. വീണ്ടും ഇളക്കി കൊടുത്തുകൊണ്ട് ഒരു 2 മിനിറ്റും കൂടി വറുത്തെടുക്കാം. ചിക്കൻ ഒത്തിരി നേരം ഫ്രൈ ചെയ്ത് ഡ്രൈ ആക്കി കളയരുത്. പിന്നെ നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്ന സൈസ് അനുസരിച്ച് ചിക്കൻ്റെ വേവിൽ വ്യത്യാസം വരും കേട്ടോ. ഇപ്പോൾ ചിക്കൻ വെന്തിട്ടുണ്ടാകും. ഈ സമയത്ത് ഒരു ഫോർക്ക് വെച്ച് കുത്തി നോക്കുമ്പോൾ സ്മൂത്തായിട്ട് ഇറങ്ങിപ്പോകുന്നുണ്ടെങ്കിൽ വെന്തിട്ടുണ്ടാകും. ഇനി നമുക്കിവ എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ബാക്കിയുള്ളവയും ഇങ്ങനെ തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. അടുത്തത് ഞാനിവിടെ പാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടാക്കിയെടുക്കാം. ചിക്കൻ ഫ്രൈ ചെയ്തെടുത്ത ആ എണ്ണയല്ലേ, അത് തന്നെയാട്ടോ ഞാൻ ഇതിലേക്ക് എടുത്തിരിക്കുന്നത്. എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ തീ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കണം. കളറൊന്നും മാറേണ്ട ആവശ്യമില്ല, ഒന്ന് വാടിക്കിട്ടിയാൽ മതി. വെളുത്തുള്ളി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ചില്ലി സോസ്, 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ്, 2 ടീസ്പൂൺ സോയാ സോസ്. ഞാനിവിടെയും ഡാർക്ക് സോയാ സോസാട്ടോ ഉപയോഗിച്ചിരിക്കുന്നത്. 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, 1/2 ടീസ്പൂൺ വിനാഗിരി, ആവശ്യത്തിന് ഉപ്പ്. ഇവ ചേർത്തിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം. ഞാനിപ്പോൾ 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. നോക്കിയിട്ട് വേണമെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമുക്ക് ടേസ്റ്റൊക്കെ ഒന്ന് നോക്കാം കേട്ടോ. ഉപ്പ് വേണമെങ്കിൽ ഈ സമയത്ത് എക്സ്ട്രാ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. ഈ മിക്സിലേക്ക് ആകെ മൊത്തം 1/4 ടീസ്പൂൺ ഉപ്പാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. നമ്മുടെ ഈ ഡിഷ് മധുരവും കുറച്ച് എരിവും പുളിയും ചേർന്നതാണ്. ഇത് മെയിനായിട്ട് ഒരു സ്റ്റാർട്ടറായിട്ടാണ് നമ്മൾ സെർവ് ചെയ്യേണ്ടത്. ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഒരു ഏകദേശം 2 മിനിറ്റോളം ഞാനിങ്ങനെ കുക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തുടർച്ചയായി ഇളക്കി കൊടുത്തുകൊണ്ട് സോസ് നന്നായി ചിക്കനിലേക്ക് കോട്ട് ചെയ്തെടുക്കണം. എല്ലാം നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യാം. തിളനിന്ന് കഴിയുമ്പോൾ ഇതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ തേൻ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ സ്പ്രിംഗ് ഓണിയൻ ഗ്രീൻസ് ചെറുതായി കട്ട് ചെയ്തതും കൂടി ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം.
നമ്മൾ ഈ കറി തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ തേൻ ചേർത്ത് കൊടുക്കരുത്. തേനിൻ്റെ ഗുണങ്ങൾ നഷ്ടപ്പെടുകയും ടോക്സിക് ആകാനും സാധ്യതയുണ്ടെന്ന് പറഞ്ഞു കേൾക്കുന്നു. അതുകൊണ്ട് തീ ഓഫ് ചെയ്തതിന് ശേഷം മാത്രം തേൻ ചേർത്ത് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇവ ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്റ്റാർട്ടറാണിത്. ഈ റെസിപ്പി നിങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സും കൂടെ എന്നെ ഒന്ന് അറിയിക്കുക. റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണേ. ഇതുവരെ എൻ്റെ വീഡിയോസൊക്കെ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത നിങ്ങൾ ഓരോരുത്തർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ് നന്ദി അറിയിക്കുന്നു. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.